ശ്രീമൻ മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണ വചനങ്ങളടങ്ങിയ മഹാജ്ഞാന സ്രോതസ്സാണ് സാഖ്യസന്ദർഭം. അർജുനൻ്റെ ചോദ്യങ്ങൾക്ക് രണ്ട് സൂത്ര രൂപത്തിലുള്ള ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ആത്മജ്ഞാനം ഉപദേശിക്കുകയുണ്ടായി. സംശയാലുവായ അർജുനന് വേണ്ടി ഭഗവാൻ വിസ്തൃതമായ ഭാഷ്യം ചമയ്ക്കുന്നു സാഖ്യസന്ദർഭത്തിലൂടെ. അതിന് അർജുനൻ്റെ പ്രകൃതത്തെ ജ്ഞാനിയുടെ വാക്കും അജ്ഞാനിയുടെ അന്തർഗതങ്ങളുമായി ചൂണ്ടിക്കാണിച്ച് അതിനെ അപഗ്രഥിക്കുന്നു ഭഗവാൻ. അർജുന വിചാരത്തിൻ്റെ അകപ്പൊരുളിലൂടെ അർജുനനെയും കൂട്ടി അർജുനനിൽ സംജാതമായ മഹാഭാരത യുദ്ധക്കളത്തിലൂടെ ഭഗവാൻ സഞ്ചരിക്കുന്നു. അവിടെ ആത്മമോക്ഷത്തെ ഭഗവാൻ പരമ്പരയാ അർജുനൻ കാണുന്ന അസ്ഥിഭാതിപ്രിയരൂപമായ ജഗത്തിനെ പരമ്പരാസാധനമായി കാണിച്ചുകൊണ്ട് നിത്യസാധനമായ സർവാന്തര്യാമിയായ സാക്ഷാതപരോക്ഷമായ ബ്രഹ്മത്തെ ബോധ്യപ്പെടുത്തുന്നു രണ്ട് ഉപനിഷൻ മന്ത്രങ്ങളിൽ. ആ രണ്ട് ഉപനിഷൻ മന്ത്രങ്ങൾ കാഠകശ്രുതിയുടെ അന്തസ്ഥതലങ്ങളിൽ നിന്നാണ് ഭഗവാൻ പറയുന്നത്. ബ്രഹ്മം നിരന്തരം കാണപ്പെടുന്നു എങ്കിൽ എന്തുകൊണ്ട് മോക്ഷമില്ല? പുരുഷാപരാധം തന്നെ കാരണം. അജ്ഞാന ആവരണവും അന്യഥാഗ്രഹണവും തന്നെയാണ് കാരണം. എന്നാൽ നിത്യവും കാണപ്പെടുന്നു, സാക്ഷാത് അപരോക്ഷമാണ് എന്നതിന് പ്രമാണമെന്ത്? അസ്ഥിഭാതിപ്രിയ രൂപത്തിൽ ബ്രഹ്മത്തിൻ്റെ ഭാനം തന്നെയാണ് നിത്യവും കാണുന്നത്. നാമരൂപ പ്രപഞ്ചം വാസനയുടെ ഫലമാണ്. കാണപ്പെടുമ്പോഴും അസ്ഥിഭാതിപ്രിയ രൂപം അഖണ്ഡരൂപത്തിലല്ല. അതെങ്ങനെ? ഇത് പുസ്തകം, പുസ്തകം കാണുന്നു. ഈ പ്രതീതി പുസ്തകത്തിലാണ് ഉളവാകുന്നത്. എന്നാൽ വസ്ത്രം കണ്ട് ഇത് പുസ്തകമല്ല, പുസ്തകം കാണുന്നില്ല എന്നിങ്ങനെ പുസ്തകത്തിൻ്റെ അഭാവവും കൂടി പ്രതീതമാണ്. എന്നിരുന്നാലും അവിടെ വസ്ത്രമുണ്ട്. ഇങ്ങനെ അസ്ഥിഭാതി രണ്ടുമുണ്ട്. എന്നാൽ അതിൻ്റെ അഭാവം പുസ്തകത്തിൽ പ്രതീതമാണ്. താല്പര്യം എന്തെന്നാൽ അസ്ഥിഭാതി സർവസംസാരത്തിലും ഒന്നു തന്നെയാണ്. അതുകൊണ്ട് പുസ്തകം, വസ്ത്രം ആദിനാമരൂപ ഉപാധികളിൽ വിശിഷ്ടമായിട്ട് ഭാസിക്കുകയാൽ അഖണ്ഡരൂപത്തിൽ ഭാസിക്കുന്നില്ല. വിശിഷ്ടാഭാവ വിശേഷണാഭാവ പ്രയുക്തമാണ്. എന്നാൽ ഭ്രാന്തിയുണ്ടായി, വിശേഷ്യാഭാവ പ്രയുക്തമാണ്. അച്ഛൻ മകനെ പശുവിൻ്റെ പാല് വാങ്ങാൻ അയച്ചു. പശുവും പാല് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ചു, പശുവും പാലുണ്ടോ? ഇല്ലെന്ന് കടക്കാരൻ തിരിച്ചു വന്ന് പറഞ്ഞു, കടയിൽ ഒരു പാലുമില്ല. പശുവിൻ പാലില്ല എന്നാൽ അർത്ഥം ഒരു പാലുമില്ലെന്നാണോ? ഇത് വിശേഷണാഭാവ പ്രയുക്ത വിശിഷ്ടാഭാവമാണ്. വിശേഷണം അഭാവമാണ് എന്നതുകൊണ്ട് വിശിഷ്ടം അഭാവമാണെന്ന് പറയുക. വിശേഷ്യം പാൽ. എന്നാൽ അജ്ഞാനി വിശേഷ്യത്തിൻ്റെ തന്നെ അഭാവത്തെ മനസ്സിലാക്കുന്നു. കടമില്ലെന്നതിൽ നിന്ന് കടവിശേഷണത്തിൻ്റെ അഭാവത്തിന് പകരം
വിശേഷ്യമായ അസ്ഥിയുടെ അഭാവം മനസ്സിലാക്കുന്നു. കടമില്ല എന്നതുകൊണ്ട് കടമസ്ഥിയിലെ അസ്ഥി അഭാവമാകുന്നില്ല. സർവം കൽവിതം ബ്രഹ്മ തജ്ജലാനിധി ശാന്ത ഉപാസീത. ജഗത്താകെ ബ്രഹ്മരൂപമാണ്, സമുദ്രത്തിൽ തരംഗമുളവാകുന്നു, ഭേനബുദ്ബുദങ്ങളുമുണ്ടാകുന്നു. അതുകൊണ്ട് സമുദ്രത്തിൻ്റെ ശരിയായ ദർശനം ഇല്ലാതാകുന്നു. എന്നാൽ സമുദ്രത്തിൻ്റെ തന്നെ ദർശനമല്ലേ അത്? തരംഗം നിലച്ചാൽ സമുദ്രത്തിൻ്റെ ശാന്തഗംഭീര രൂപം ദർശിക്കാം. അസ്ഥി ഭാതി പ്രിയരൂപമായ വസ്തുജാലങ്ങൾ ബ്രഹ്മത്തിൽ ഭാസിക്കുന്നതാണ്, ജ്ഞാനത്തിൽ ഭാസിക്കുന്നതാണ്. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞ് ജ്ഞാനപൂർവകമായാണ് വസ്തുജാലങ്ങൾ പ്രതിഭാസിക്കുന്നത്. എപ്രകാരം സമുദ്രത്തിൽ തരംഗങ്ങളും ഭേനങ്ങളും ബുദ്ബുദങ്ങളും പ്രത്യക്ഷമാകുന്നുവോ, അവയുടെ പ്രത്യക്ഷത്തോടുകൂടി എപ്രകാരമാണോ സമുദ്രം മറഞ്ഞിരിക്കുന്നത്, എപ്പോൾ ഭേനബുദ്ബുദാദികൾ അസ്തമിക്കുന്നുവോ അപ്പോൾ ശാന്തഗംഭീരമായ സമുദ്രം നമുക്ക് ദർശിക്കാറാകുന്നു. അതുപോലെ ബ്രഹ്മമാകുന്ന സാഗരത്തിൽ നാമരൂപതരംഗങ്ങളുണ്ടാകുന്നു. കൂട്ടായ്മകളും കുടുംബങ്ങളും എല്ലാം ഭേനബുദ്ബുദങ്ങൾ പോലെ ആത്മബോധത്തിൽ അങ്കിതമായി വരുന്നു. രാഷ്ട്രങ്ങളും ചര്യകളും നിയമങ്ങളും നിയന്ത്രണങ്ങളും രൂപഭാവങ്ങളും കൊണ്ടങ്കിതമായ നാമരൂപി തരംഗങ്ങൾ തന്നെ വാസനാപ്രയുക്തമാണ്. ആത്മബോധത്തിൽ ആത്മബോധം മറഞ്ഞ് വാസനാപ്രയുക്തമായ തരംഗാവലികൾ വൃത്തികളാണ് ഈ ലോകമായി പ്രതിഭാസിക്കുന്നത്. വൃത്തികളോ അഞ്ചു വിഭാഗങ്ങളും, പ്രമാണവൃത്തികൾ, വിപര്യവൃത്തികൾ, വികൽപ്പവൃത്തികൾ, നിദ്രാവൃത്തികൾ, സ്മൃതിവൃത്തികൾ, ക്ലിഷ്ടങ്ങളും അക്ലിഷ്ടങ്ങളുമായ പ്രത്യക്ഷാദി പ്രമാണവൃത്തികൾ കൊണ്ടും വിപര്യവൃത്തികൾ കൊണ്ടും വികൽപ്പവൃത്തികൾ കൊണ്ടും നിദ്ര കൊണ്ടും സ്മൃതികളെ കൊണ്ടും ഉണ്ടായ വൃത്തിന്മുഖമായ നാമരൂപി തരംഗങ്ങൾ വാസനാജാലങ്ങളാണ്. അവ വാസനാപ്രയുക്തവുമാണ്. സർവഥാ വാസനാവൃത്തികളെ ഇല്ലാതാക്കിയാൽ ബ്രഹ്മദർശനം മാത്രമേ ഉണ്ടാവൂ. യോഗ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തി അസ്തമിച്ചാൽ നാമരൂപങ്ങൾ കാണുന്നത് നിൽക്കും നിലയ്ക്കും. അത് തന്നെ ബ്രഹ്മദർശനം. ഇത് നാമരൂപം അഥവാ നാമരൂപ പ്രയോജകമായ വൃത്തിവാസനകളെ ഇല്ലാതാക്കിയില്ലെങ്കിൽ നാമരൂപങ്ങളെ കണ്ടുകൊണ്ട് തന്നെ അധിഷ്ഠാനത്തെ കാണുക. നാമരൂപങ്ങൾ ഉള്ളപ്പോൾ, നാമരൂപങ്ങളെ മാത്രം കാണുമ്പോൾ ബ്രഹ്മദർശനം സാധ്യമല്ല. വൃത്തികളടങ്ങിയാൽ ബ്രഹ്മദർശനം സാധ്യം. ഇത് നാമരൂപം അഥവാ നാമരൂപ പ്രയോജകമായ വൃത്തിവാസനകൾ അവയെ ഇല്ലാതാക്കിയില്ലെങ്കിൽ
അവ അസ്തമിക്കുന്നില്ലെങ്കിൽ നാമരൂപങ്ങളെ കണ്ടുകൊണ്ട് തന്നെ അധിഷ്ഠാനമായ ബ്രഹ്മത്തെ കാണുക. നാമരൂപങ്ങളിൽ ധ്യാനിക്കരുത്, ബ്രഹ്മത്തിൽ ധ്യാനിക്കുക. അപ്പോഴും ബ്രഹ്മദർശനം സത്യമാണ്. ബ്രഹ്മം ഒരിക്കലും അദൃശ്യമല്ല. തരംഗമില്ലാതായാലും തരംഗദൃഷ്ടിയില്ലാതെ നോക്കിയാലും തരംഗങ്ങളില്ലാതായാൽ വൃത്തിവാസനകൾ അസ്തമിച്ചാൽ ബ്രഹ്മം ദൃശ്യമാണ്. വൃത്തിവാസനകൾ ശമിപ്പിച്ച് തരംഗദൃഷ്ടിയില്ലാതെ നോക്കിയാലും അഥവാ തരംഗദൃഷ്ടി മാറ്റി സാഗരത്തെ തരംഗരൂപത്തിൽ തന്നെ നോക്കിയാലും തരംഗം തന്നെ സമുദ്രമാണ്, ഫേനം തന്നെ സമുദ്രമാണ്. ഫേനബുദ്ബുദാദികൾ സമുദ്രത്തിൽ നിന്ന് അന്യമല്ല. സമുദ്രത്തിൽ നിന്ന് അന്യമല്ലാത്ത തരംഗങ്ങളെ തരംഗദൃഷ്ടിയിൽ തന്നെ നോക്കിയാലും സാഗരം അദൃശ്യമല്ല. ദൃഷ്ടികോണം വെവ്വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. തരംഗങ്ങളെ കാണാതെ സമുദ്രത്തെ കാണുക, തരംഗദൃഷ്ടി മാറ്റിവെച്ച് സമുദ്രത്തെ കാണുക. അതുകൊണ്ട് ഒരു പ്രകാരത്തിലുള്ള ദർശനം ബന്ധകാരണമെങ്കിൽ മറ്റൊന്ന് മോക്ഷകാരണമാണ്. സമുദ്രദർശനം തരംഗബുദ്ബുദാദികളിൽ നിന്നുള്ള മോചനമാണ്, ദ്രഷ്ടവ്യ. അപ്പോൾ ഒരു പ്രകാരത്തിൽ തരംഗങ്ങളെ ബന്ധിച്ച് കാണുമ്പോൾ മറ്റൊരു പ്രകാരത്തിൽ ദർശിച്ചാൽ അത് മോക്ഷകാരണമാണ് എന്നിങ്ങനെ വ്യവസ്ഥ ഉപപന്നമാവുന്നു. ദ്രഷ്ടവ്യ, ഈ ദർശനോപദേശത്തിൻ്റെ അർത്ഥം ഇതാണ്: ആത്മാവിനെ നാമരൂപപ്രകാരമല്ലാതെ ശുദ്ധരൂപത്തിൽ കാണുക. അതുകൊണ്ട് അവിനാശിനം വേദ, അവിനാശിനം, അവിനാശിനം വേദ, ആത്മാവിനെ നാശമില്ലാത്തതെന്ന് അറിയുക. അതുകൊണ്ട് അവിനാശിനം എന്നതിനർത്ഥം ഏതൊന്നിന് ഒരിക്കലും അദൃശ്യനം ഇല്ലയോ അത് നിത്യ അപരോക്ഷ സ്വരൂപം. സർവദ സാക്ഷാത് അപരോക്ഷ ജ്ഞാനം, നിത്യം അവിനാശിനം നിത്യം. നവരാത്രി പൂജയ്ക്ക്, മാതൃദേവി പൂജയ്ക്ക്, നവരാത്രിയിൽ മാതൃദേവതകളെ പൂജിക്കും. ലക്ഷ്മി, ദുർഗ, സരസ്വതി ഇവരെയെല്ലാം പൂജിക്കും. ആ നവരാത്രി പൂജയിൽ മാതൃദേവി പൂജയ്ക്കൊരുങ്ങുമ്പോൾ നെയ്വിളക്ക് അഖണ്ഡദീപമെന്ന നിലയിൽ കത്തിക്കും 9 ദിവസവും. ആ ദീപം 9 ദിവസം കത്തുന്നു. അതൊരേ ജ്വാലയോ അനേക ജ്വാലയോ? ഒരു ജ്വാലയുണ്ടായി നശിച്ച് അടുത്തത് എന്നിങ്ങനെയെങ്കിൽ അഖണ്ഡമെങ്ങനെ? അതുകൊണ്ട് ലോകം അഖണ്ഡദീപമെന്ന് മാനിക്കുന്ന ആ തുടർച്ചയായി കത്തുന്ന ദീപം അഖണ്ഡദീപമോ? അതല്ല, അത് തുടർച്ചയോ? അഖണ്ഡദീപമാണെങ്കിൽ കെടുത്തിക്കത്തിയാൽ, കെടുത്തിക്കഴിഞ്ഞു കത്തിച്ചാൽ അതെങ്ങനെ അഖണ്ഡമാവും? കെടുത്തിക്കഴിഞ്ഞാൽ ഖണ്ഡദീപമെന്ന് കരുതുന്നു. ഒരു ജ്വാലയെങ്കിൽ നെയ്യ് എങ്ങനെ വറ്റും? നെയ്യ് വറ്റാതിരിക്കുന്നു എങ്കിൽ അതൊരു ജ്വാലയെന്ന് പറയാം. വീണ്ടും വീണ്ടും നെയ്യ് പകരുന്നത് എന്തിന്?
നെയ്യൊഴിച്ചില്ലെങ്കിൽ ജ്വാല കെട്ടുപോവുകയും ചെയ്യും, ജ്വാല അണയും. ഓരോ ക്ഷണത്തിലുമുണ്ടാകുന്ന ആയിരക്കണക്കിന് ജ്വാലകളുടെ തുടർച്ചയാണത്. ഇന്ധനം നിലച്ചാൽ ജ്വാലയും നിലയ്ക്കും. എന്നാൽ ജ്വാലകൾ നിരന്തരമുണ്ടായി മറയുന്നു എങ്കിലും ഒരേ ജ്വാലയെന്ന് പ്രതീതമാവുന്നു. ഒരു ജ്വാല മുതൽ അടുത്ത ജ്വാല വരെ അന്തരമില്ലാത്തതിനാൽ അഖണ്ഡമെന്ന് കരുതുന്നു. ഒരല്പനേരം ജ്വലിക്കുന്നില്ലെങ്കിൽ ഖണ്ഡിതമെന്ന് മാനിക്കുന്നു. ഈ ദീപം അഖണ്ഡമാണ്. ക്ഷണിക വിജ്ഞാനവാദികൾ ഇങ്ങനെയുള്ള ജ്ഞാനത്തെ ആണ് ആത്മാവെന്ന് പറയുന്നത്. ആത്മാവ് നിത്യമാണ് എന്ന് പറയുമ്പോൾ ക്ഷണിക വിജ്ഞാനവാദത്തെ നിരസിക്കുകയാണ്. ബൗദ്ധ ദർശനത്തിൻ്റെ ഒരു ഭാഗമായ ക്ഷണിക വിജ്ഞാനവാദത്തെ ക്ഷണനേരത്തിൽ ജ്വലിച്ച് ദീപം ക്ഷണക്ഷണത്തിൽ കത്തുന്നത് പോലെ അറിവ് ക്ഷണമായാലും അദർശനമല്ല, എന്നാൽ നിരന്തര ജ്വലനം കൊണ്ട് ദർശനം. എന്നാൽ നിരന്തര ജ്വലനത്തിൽ അവിനാശിത്വം അല്ലിവിടെ, അതുകൊണ്ട് നിത്യം എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അവിനാശിനം എന്ന പ്രയോഗത്തിനപ്പുറം നിത്യം അഥവാ ശാശ്വതത്തിന് അപരിണാമം നിത്യം എന്ന വാച്യാർത്ഥമല്ല പുനരുക്തതയാൽ ശാശ്വതസ്തു ധ്രുവോ നിത്യ സദാതന സനാതന ശാശ്വതസ്തു ധ്രുവോ നിത്യ സദാതന സനാതനാഹ എന്നിങ്ങനെയെല്ലാം പര്യായവാചികൾ. ദ്വിർബുദ്ധം സുബദ്ധം ഭവതി എന്ന് ന്യായത്താൽ ഉക്താർത്ഥലാഭം. ദീപത്തിൻ്റെ പ്രകാശം ക്ഷണം, മണിയുടെ പ്രകാശം സ്ഥിരം. ദീപത്തിൽ പ്രകാശം ക്ഷണമാണെങ്കിൽ മണിയിൽ സ്ഥിരം, മണിയുടെ പ്രകാശത്തിൽ ഇന്ധനത്തിൻ്റെ ആവശ്യമില്ല, അത് നിത്യപ്രകാശം. ദീപത്തിൻ്റെ സമാനം മണിയുടെ ജ്വാല മറയുന്നില്ല. ആത്മാവിൻ്റെ പ്രകാശവും നിത്യമാണ്, അത് നിത്യവും ഏകരസവുമാണ്. ഒരിടത്തും വരുന്നും പോകുന്നുമില്ല. പ്രകാശമുണ്ടാവുകയും പ്രകാശം നഷ്ടമാവുകയും ചെയ്യുന്നില്ല. ആത്മപ്രകാശം അപരിവർത്തിതമാണ്. ജാഗ്ര സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാസംവിദുജൃംഭതേ. യാതൊരു ആത്മപ്രകാശമാണോ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സ്ഫുടതരമായി വിജൃംഭിക്കുന്നത്, ആ പ്രകാശത്തിൽ ജാഗ്രത് പ്രപഞ്ച ചിത്രങ്ങളും സ്വപ്നപ്രപഞ്ച ചിത്രങ്ങളും കൂടി പ്രകാശിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് സുഷുപ്തിരൂപി ഘോരാന്ധകാരത്തിലും അതിനെ പ്രകാശിപ്പിക്കുന്നു. യാ ബ്രഹ്മാദി പിപീലികന്ധതനുഷു പ്രോദാജഗത് സാക്ഷിണി. ആ പ്രകാശം ഏറ്റവും ചെറിയ ജീവിയായ ഉറുമ്പിലും ഏറ്റവും വലുതായ ബ്രഹ്മത്തിലും ബ്രഹ്മാവിലും ഒരുപോലെ വിളങ്ങുന്നു. യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷുർ പ്രോദാ ജഗത് സാക്ഷിണി. ജഗത്തിന് സാക്ഷിയായ സാക്ഷിരൂപമായ ജഗത്തിനെ പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശം എല്ലാറ്റിലും വിളങ്ങുന്നു. അതിനൊരിക്കലും അദർശനമില്ല. അത് സർവത്ര പ്രകാശരൂപേണ വർത്തമാനമാണ്.
ജാഗ്രതാദി കാലത്തിൽ, ജാഗ്രത് സ്വപ്നം തുടങ്ങിയ കാലത്തിൽ അത് അപരിച്ഛിന്നമാണ്. ബ്രഹ്മാദി പിപീലികാന്ത ദേഹങ്ങളിലും കൂടി അത് അപരിച്ഛിന്നമാണ്. എല്ലാറ്റിനെയും സ്വന്തം പ്രകാശം കൊണ്ട് അത് പ്രകാശിപ്പിക്കുന്നു. നദ്ഭാസയതേ സൂര്യ ന ശശാങ്കോ ന പാവക യദ്ഗത്വ ന നിവർത്തന്തേ തഥാമ പരമം മമ എന്ന് നാം മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണും. അപ്പോൾ ആ ആത്മപ്രകാശം സ്വതപ്രകാശരൂപമാണ്. സ്വതപ്രകാശരൂപമായ ആ ആത്മാവിൻ്റെ പ്രകാശത്തിലാണ് സമസ്ത വസ്തുക്കളും കാണുന്നത്. നദദ്ഭാസയതേ സൂര്യോ ന ശശാങ്കു ന പാവക, അതിനെ പ്രകാശിപ്പിക്കുവാൻ സൂര്യന് ആവില്ല, ചന്ദ്രനും ആവില്ല. എന്നാൽ അതിൻ്റെ പ്രകാശത്തിലാണ് തസ്യ ഭാസ സർവമിതം വിഭാതി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രകാശത്തിൽ മാത്രമാണ് ഈ ലോകമെല്ലാം പ്രകാശിക്കുന്നത്. നാം നേരത്തെ കണ്ടു, പ്രകാശമാണോ ആദ്യം വരുന്നത്, വസ്തുവാണോ ആദ്യം വരുന്നത്? പ്രകാശത്തിനു പുറകെയാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഒരിരുട്ടിലിരിക്കുമ്പോൾ ആദ്യമുണ്ടാകുന്നത് പ്രകാശം എന്ന് വൈദ്യുത പ്രകാശം വന്നാൽ കാണാം. ആ പ്രകാശം എത്തിക്കഴിഞ്ഞാൽ മുറിയിലെ കട്ടിലും കിടക്കയും അകത്തു നിൽക്കുന്ന ആളുകളെയും ഒക്കെ കാണാനാവും. അപ്പോൾ ആദ്യം കണ്ടത് പ്രകാശമോ വസ്തുവോ? പ്രകാശമെങ്കിൽ പരമ്പരാശ്രിതമാണ്. പ്രകാശത്തിൽ നിന്ന് പരമ്പരാശ്രിതമായി കണ്ടതാണ് വസ്തുജാലങ്ങൾ. ആ പ്രകാശമാണ് സാക്ഷിയായി എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് നിത്യം. അപ്പോൾ അവിനാശിനം വേദ നിത്യം വേദ അജം വേദ, കാഠകശ്രുതി അനുസരിച്ച് ആത്മതത്വത്തെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ പറയുന്നു. അതിലിത് തൃതീയ രൂപം അജം. ജന്മത്തിനർത്ഥം നൈയായികന്മാർ പറഞ്ഞിട്ടുണ്ട്, ആദ്യ ലക്ഷണമായ സംബന്ധ എന്നും അസത സദ്ഭാവ എന്നും പറഞ്ഞാൽ പൂർവക്ഷണത്തിലില്ലാത്ത ഉത്തരക്ഷണത്തിൽ ഉളവാകുന്നത് ജനി പ്രാദുർഭാവേ എന്നർത്ഥം. ഇത് കാലസംബന്ധമായത് ജന്മം. മറ്റു ചിലർ അസത എന്നിടത്ത് അനഭിവക്തസ്യ എന്ന് പറയുന്നു, സദ്ഭാവ എന്നിടത്ത് ആവിർഭാവ എന്ന് പറയുന്നു. അപ്പോൾ സംബന്ധ എന്നും ആവിർഭാവ സദ്ഭാവ ആവിർഭാവ പൂർവകാലത്തിൽ എന്തു പരിച്ഛിന്നമോ അത് ജന്മവാൻ. ജന്മവാനാണ് ജഗത്, അജമാണ് ആത്മാവ്. ആ മഹനീയ സത്യത്തെ, ആത്മയാഥാർത്ഥ്യത്തെ നമുക്കായി വിവേചിച്ചു തന്ന ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഈ സതുപദേശങ്ങളെ പകർത്തി മാനവചേതനയ്ക്കറിവായി നൽകിയ വ്യാസ മഹാപ്രഭുവിൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.